നമസ്കാരം എല്ലാവർക്കും കാഡ് ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലേഔട്ട് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്കിതിൽ ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ തന്നെ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു എൻറ്റയർ ഏരിയ എനിക്കൊരു പ്രിൻ്റ് വേണം. അതിൽ തന്നെ ആ ഒരു ഷീറ്റിൽ തന്നെ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയാസ് എനിക്കൊന്ന് എൻലാർജ് ചെയ്തിട്ട് എനിക്കെന്ത് ചെയ്യണം, എനിക്കത് ആ ഷീറ്റിൽ തന്നെ എനിക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മോഡൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. ദെൻ അതിനുശേഷം നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഇവിടെ പ്ലേസ് ചെയ്യണം. പിന്നെ ഞാനിതിനെ സ്കെയിൽ ചെയ്യണം, എത്ര ടൈംസ് ആണ് എനിക്ക് സ്കെയിൽ ചെയ്യേണ്ടത് അതനുസരിച്ച് ഞാൻ സ്കെയിൽ ചെയ്യണം. വീണ്ടും വേറൊരു ഏരിയ എനിക്ക് ഇതിനെ എൻലാർജ് ചെയ്ത് കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിൽ തന്നെ ഈ ഒരു ഏരിയ വീണ്ടും എനിക്ക് കുറച്ച് വലുതാക്കി കാണിക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു ടൂളാണ് ശരിക്കും ലേഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പേപ്പർ സ്പേസ് എന്ന് നമുക്ക് തന്നെ പറയാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ മോഡൽ സ്പേസ്, അതുപോലെ തന്നെ ലേഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഡീഫോൾട്ടായിട്ട് നമുക്കിവിടെ ലേഔട്ട് 1 അല്ലെങ്കിൽ ലേഔട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ലേഔട്ട് നമുക്കവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോക്കിയാൽ കണ്ടോ, ഇവിടെ ഞങ്ങൾക്ക് ഒരു വിൻഡോ പോലെ കാണും. ഈ ഒരു വിൻഡോ ഇത് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു റെക്ടാംഗിൾ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വ്യൂ പോർട്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ ഒരു മോഡലിലുള്ളൊരു വ്യൂ പോർട്ടാണ്. മോഡലിലെ വ്യൂ പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കുള്ള ഒരു സിംഗിൾ വ്യൂ പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ട് വ്യൂ പോർട്ടോ മൂന്നോ നാലോ വ്യൂ പോർട്ടോ, അല്ലെങ്കിൽ നമുക്ക് 64 വ്യൂ പോർട്ടോ വരെയൊക്കെ ആക്കാം, അതിലും കൂടുതലൊക്കെ ആക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വ്യൂവിലുണ്ട്, വ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ പറയാം, ഇവിടെ വ്യൂ പോർട്ട്സ് ഉണ്ട്. വ്യൂ പോർട്ട്സിൽ പോയിട്ട് ഞാനിവിടെ ഇപ്പോൾ 2 വ്യൂ പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വെർട്ടിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് വ്യൂ പോർട്ടായി കണ്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ വേണമെങ്കിൽ എനിക്ക് ഇവിടെ സൂം ചെയ്ത് വയ്ക്കാം, ഇവിടെ വേണമെങ്കിൽ ഈ ഒരു ഏരിയ വേണമെങ്കിൽ നമുക്കിവിടെ സൂം ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാനൊരു പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ പറഞ്ഞു, ഇവിടെ സെൻറ്റർ ദ പ്ലോട്ട് കൊടുത്ത് ഇവിടെ പ്രിവ്യൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ പോർട്ടിലെ പ്രിൻ്റ് മാത്രമായിരിക്കും നമുക്ക് കിട്ടുക, ഡ്രോയിങ് മാത്രമായിരിക്കും നമ്മുടെ പ്രിൻ്റ് ഔട്ടിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ സെയിം തന്നെ വ്യൂ പോർട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലേ ഔട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റിൽ ടോട്ടലി നമുക്കതുപോലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിവേ ഞാൻ വീണ്ടും വ്യൂ പോർട്ടൊന്ന് മാറ്റാണ്. അപ്പോൾ ഞാനിവിടെ സിംഗിൾ വ്യൂ പോർട്ടാക്കാണ്. വ്യൂവിൽ പോയാൽ നമുക്കിവിടെ വ്യൂ പോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ സിംഗിൾ വ്യൂ പോർട്ടാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വ്യൂ പോർട്ട് മോഡലിൽ നമുക്ക് വ്യൂ പോർട്ടിൻ്റെ ആവശ്യം മെയിനായിട്ട് നമുക്ക് 3D ചെയ്യുമ്പോഴായിരിക്കും. 3D ചെയ്യുമ്പോൾ നമുക്ക് ഒരു വ്യൂ പോർട്ടിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാനും എലിവേഷനും സൈഡ് വ്യൂ വേറെ നമുക്ക് ഐസോമെട്രിക് ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിവേ നമ്മൾ ലേഔട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ലേഔട്ടിലേക്ക് ഞാൻ വന്നു. അപ്പോൾ ഈ ലേഔട്ടിൽ ഇത് ഞാൻ പറഞ്ഞൊരു വ്യൂ പോർട്ടാണ്. വ്യൂ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ ഈ വ്യൂ പോർട്ട് ആക്റ്റീവ് ആയി. അപ്പോൾ എനിക്കിപ്പോൾ സപ്പോസ് ഇതിൽ ഈ ഒരു ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം എനിക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സൂം ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഞാനിതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യൂ പോർട്ടിൻ്റെ ഔട്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇത്ര ഏരിയ മാത്രമേ എൻ്റെ പ്രിൻ്റ് ഔട്ടിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ വ്യൂ പോർട്ട്, ഇപ്പോൾ ഞാൻ ഒരു വ്യൂ പോർട്ടേ ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ ഡീഫോൾട്ടായിട്ട്. എനിക്ക് ഈ വ്യൂ പോർട്ടിനെ വേണമെങ്കിൽ റീസൈസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അതിനുശേഷം എനിക്ക് ഇതിന് വേണമെങ്കിൽ ഇത്ര ഒരു ഏരിയ ആണെങ്കിൽ ആ ഏരിയ നമുക്ക് സൂം ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷീറ്റിൽ നമുക്ക് എന്തൊക്കെ വ്യൂ പോർട്ട്സ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് കുറേ വ്യൂ പോർട്ട്സൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എനിക്ക് ഈ വ്യൂ പോർട്ട് ആവശ്യമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കണ്ടോ, ഈ ഒരു വ്യൂ പോർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ഡ്രോയിങ് കൂടിയും പോകട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നോക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇത്ര ഏരിയ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആക്ച്വലി സംഭവിക്കുക, നമ്മുടെ മോഡലിൽ എന്താണോ അവിടെ നമ്മൾ സ്കെച്ച് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മുടെ ലേഔട്ടിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഡിലീറ്റ് ചെയ്ത ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലേഔട്ടിലും പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലേഔട്ടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയ നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് ഏരിയയാണോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ആ ഏരിയ അതുപോലെ തന്നെ പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അൺഡു ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക്, ഇതിപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള നമ്മുടെ ഒരു ലേഔട്ടാണ്, ഇതല്ലാതെ നമുക്ക് എങ്ങനെ പുതിയ ലേഔട്ട്സ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമുക്ക് എങ്ങനെ ഒരു ലേഔട്ടിലേക്ക് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് പുതിയ ലേഔട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ടിൽ വരാം. അപ്പോൾ ഇൻസേർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേഔട്ടിൽ നമുക്കിവിടെ ന്യൂ ലേഔട്ട് ഉണ്ട്, ലേഔട്ട് ഫ്രം ടെംപ്ലേറ്റ് ഉണ്ട്, ദെൻ ക്രിയേറ്റ് ലേഔട്ട് വിസാർഡ്, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് നമുക്കിതിൽ വരുന്നത്. ഇപ്പോൾ ലേഔട്ടിൽ ന്യൂ ലേഔട്ട് ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ലേഔട്ട് 1 ലേഔട്ട് 2 എന്ന് പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡീഫോൾട്ടായിട്ട് ലേഔട്ട് 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം, അല്ലെങ്കിൽ എൻറ്റർ ചെയ്യാം. അപ്പോൾ ഡീഫോൾട്ടായിട്ട് സാധാരണ നമുക്ക് വരുന്ന ഒരു വ്യൂ പോർട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് എടുക്കുക, ലേഔട്ടിൽ തന്നെ നമുക്കിവിടെ ലേഔട്ട് ഫ്രം ടെംപ്ലേറ്റ് ഉണ്ട്.
layout from template ennu vachunnengil namukku endu cheyyam nammal ippo oru sheet nammal set cheyyumbo endarikkum default aayittu nammal ippo oru company idella nammal work cheyyunna samayathu company ide oru template undarikkum that means adinte oru logo yum pinne adile kore details nammal adinte lower left corner nammal set cheyyum drawn design checked approved standard scale okay projection engenaana first angle third angle adokke kaanichittu appo adu pole thanne namukku ivide oru templates nammal save cheythu vachittundengil adallengil already ivide ulla kore template kal undu ഇപ്പോൾ ഞാൻ ഇതിലെ ഏതെങ്കിലും ടെംപ്ലേറ്റ് ഇവിടെ ചൂസ് ചെയ്തു ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റൽ ടെംപ്ലേറ്റ് ആണെങ്കിൽ അത് അപ്പോൾ ഇതാണെങ്കിൽ ഇത് ഞാൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ വിത്ത് ആ ടെംപ്ലേറ്റ് അടക്കം നമുക്ക് എന്ത് കിട്ടും അങ്ങനത്തെ ഒരു ഷീറ്റ് നമുക്കിവിടെ കിട്ടും അപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് വ്യൂ പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഇതാണ് അടുത്തൊരു ഓപ്ഷൻ അപ്പോൾ ഇതിൽ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റിൻ്റെ സൈസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ ആ ഒരു ഷീറ്റ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും അതാണ് നമുക്കിവിടെ ഇൻസേർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലേഔട്ടിൽ ലേഔട്ട് ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇനി വരുന്നത് നമുക്കിതിൽ ക്രിയേറ്റ് ലേഔട്ട് വിസാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ക്രിയേറ്റ് ലേഔട്ട് വിസാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് വേണമെങ്കിൽ ലേഔട്ടിൻ്റെ ഒരു പേര് കൊടുക്കാം അപ്പോൾ സപ്പോസ് ഞാനത് 01 എന്ന് പറഞ്ഞൊരു ലേഔട്ട് നെയിം അത് റീനെയിം ചെയ്തു 01 എന്നാക്കി നെക്സ്റ്റ് പറഞ്ഞു ഇനി നമ്മൾ ഈ ലേഔട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രിൻ്റർ നമുക്കിവിടെ ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പ്രിൻ്ററോ പ്ലോട്ടറോ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തന്നെ PDF ജി പി ജി ആയിട്ടൊക്കെ മാറണമെങ്കിലൊക്കെ ഇതിലേതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം അപ്പോൾ ഇനി ഞാനത് DWG PDF ഞാൻ അവിടെ സെലക്ട് ചെയ്തു നെക്സ്റ്റ് പറഞ്ഞു ഇനി ഏത് ഷീറ്റിലാണ് നമ്മളിത് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടത് ഇതിനെ ഒരു A3 ആണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ I കൊടുത്തു ISO A3 സോ ISO A3 ഞാനിവിടെ ചൂസ് ചെയ്തു ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ 210x297 ആണ് നമ്മുടെ A4 അപ്പോൾ അതിൻ്റെ ഡബിൾ കറക്റ്റാണത് അല്ലേ 420x297 നെക്സ്റ്റ് പറഞ്ഞു ഇനി വേണ്ട അതിൻ്റെ ഒരു ഓറിയൻറ്റേഷനാണ് നമുക്ക് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് ലാൻഡ്സ്കേപ്പ് മതി അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലാൻഡ്സ്കേപ്പ് ഇവിടെ ചൂസ് ചെയ്തു നെക്സ്റ്റ് പറഞ്ഞു ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ടൈറ്റിൽ ബ്ലോക്ക് അപ്പോൾ ആ ടൈറ്റിൽ ബ്ലോക്ക് ഇവിടെ കുറേ ടൈപ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എന്തെങ്കിലും ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ തൽക്കാലം നമുക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് നമുക്കിവിടെ നൺ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഇൻസേർട്ട് ചെയ്യാം വേറെ ഏതെങ്കിലും ഫയലുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്താലും മതി അപ്പോൾ എനിക്കിവിടെ ടെംപ്ലേറ്റ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നൺ കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം അഗൈൻ നെക്സ്റ്റ് പറഞ്ഞു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെങ്ങനെയാണ് നമുക്കിവിടെ വ്യൂ പോർട്ട്സ് എത്ര വ്യൂ പോർട്ട്സ് വേണം എന്നുള്ളതാണ് അപ്പോൾ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ നൺ കൊടുത്താൽ ഇവിടെ ഒരു വ്യൂ പോർട്ടും ക്രിയേറ്റ് ആവില്ല അപ്പോൾ നമുക്ക് പിന്നീട് പുതിയ വ്യൂ പോർട്ട്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് വ്യൂ പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡയലോഗ് ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടൂളുണ്ട് അതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കിവിടെ ഒരു വ്യൂ പോർട്ടൊക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ ഇനി അടുത്തൊരു ഓപ്ഷൻ സിംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആസ് നമ്മളിതിൽ ചെയ്ത പോലെ തന്നെ ഒറ്റ വ്യൂ പോർട്ടേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഒരു വ്യൂവേ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് അതിൽ സിംഗിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 3D എഞ്ചിനീയറിംഗ് വ്യൂസ് അപ്പോൾ സ്റ്റാൻഡേർഡ് 3D എഞ്ചിനീയറിംഗ് വ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള 4 വ്യൂ പോർട്ട്സ് കിട്ടും അപ്പോൾ അത് മെയിനായിട്ട് നമുക്കതിൻ്റെ യൂസ് പറഞ്ഞാൽ 3D മോഡൽസ് നമ്മൾ ചെയ്യുമ്പോഴാണ് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ വ്യൂവിൽ നമുക്കിപ്പോൾ ഒരു അതിൻ്റെ ഒരു എലിവേഷനും പ്ലാനും സൈഡ് വ്യൂവും പിന്നെ അതിൻ്റെ ഒരു ഐസോമെട്രിക് ആയിരിക്കും കിട്ടാം ഇനി നമുക്ക് വരുന്നത് അറേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 2x2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 2x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 വ്യൂ പോർട്ട്സ് നമുക്കവിടെ ക്രിയേറ്റ് ആകും അതല്ലെങ്കിൽ നമുക്കിവിടെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ 3x2 ആണെങ്കിൽ 3x2 ആക്കാം അപ്പോൾ ടോട്ടൽ എന്തായിരിക്കും 3 rows രണ്ട് കോളംസ് ആയിട്ടായിരിക്കും വരാം അപ്പോൾ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ 12 വ്യൂ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കേസിൽ 3x4 ആണെങ്കിൽ അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് വേണ്ടതെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാം അപ്പോൾ എനിവേ ഞാൻ ഇതിൽ നമുക്ക് നൺ എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സിംഗിൾ നിങ്ങൾ ഓൾറെഡി കണ്ടാണ് ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഈ ഒരു സെഷനിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഞാനിവിടെ അറേ എടുത്തു ഞാൻ 3x4 പറഞ്ഞു ഞാനിവിടെ ഇപ്പോൾ സപ്പോസ് അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു 2x2 കൊടുക്കാൻ തുടക്കാലം ഞാനിവിടെ 2x2 കൊടുത്തു നെക്സ്റ്റ് പറഞ്ഞു ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആവുന്ന ആ ഒരു ഡ്രോയിങ് ഷീറ്റിൽ ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം 2x2 ആക്കാം ബാക്കിയുള്ള ഏരിയയിൽ വേണമെങ്കിൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്കെച്ച് ചെയ്യാം വേറെ അഡീഷണൽ നമുക്ക് വേണമെങ്കിൽ വ്യൂ പോർട്ട് ആഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ സെലക്ട് ലൊക്കേഷൻ കൊടുക്കുക അതല്ലെങ്കിൽ ഒരു എൻ്റയർ ഷീറ്റിൽ 4 മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ സെലക്ട് ലൊക്കേഷൻ വേണ്ട നെക്സ്റ്റ് പറയാം അതിൻ്റെ ജസ്റ്റ് നമ്മളിവിടെ ഫിനിഷ് ചെയ്യാം ഇപ്പോൾ ഫിനിഷ് ചെയ്താൽ കണ്ടോ ഇവിടെ നമുക്കൊരു 4 വ്യൂ പോർട്ട് ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന A3 ഷീറ്റ് ഇതാണ് നമുക്കിവിടെ ഒരു 4 2x2 കണ്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ ഏതൊക്കെ വ്യൂസോ വേണ്ടേ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം ഓരോ വ്യൂ പോർട്ടിനെയും ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏത് ഏരിയ ആണ് ഇവിടെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയനെ മാത്രമായിട്ട് നമ്മൾ കണ്ടോ അതൊന്ന് സൂം ചെയ്ത് വയ്ക്കാം അപ്പോൾ എനിക്ക് ഇത്രയേറെ ഏരിയ വേണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമായിട്ട് നമ്മൾ സൂം ചെയ്യാം
ഇപ്പോൾ ഇതിപ്പോൾ എത്ര സൂം ചെയ്താലും ചിലപ്പോൾ ചില കേസസിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്തൊരു ഏരിയൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഇതിനൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഒരു വ്യൂ പോർട്ടിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് ഉണ്ടോ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റീസൈസ് ചെയ്യാം. അപ്പോൾ റീസൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ പിക്ക് ചെയ്യേണ്ടായിരിക്കും, ഇവിടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് സ്നാപ്പ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നേരെ അതിലേക്കായിരിക്കും പിക്ക് ആവുക. അപ്പോൾ നിങ്ങളിവിടെ പിക്ക് ചെയ്യും, എന്ത് ചെയ്ത് അങ്ങോട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ കാരണം അതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് സ്നാപ്പ് ആ സമയത്ത് ഓഫ് ചെയ്യാം. അടുത്തതിൽ എനിക്ക് വേണ്ടത് ഇതിൻ്റെ തന്നെ ഒരു ഡീറ്റെയിൽഡായുള്ള വ്യൂ, ഈ ഒരു റൂമിൻ്റെ ഡീറ്റെയിൽഡായുള്ള വ്യൂ ആണ് എനിക്കിതിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഒന്ന് ആക്റ്റീവായി. ഇനി ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാം. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമായിട്ട് നമ്മൾ സൂം ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ മാത്രം പിടിക്കാൻ മതി. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഇതിനൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ പോയിട്ട് പിക്ക് ചെയ്തത് ഇത് ആക്റ്റീവാകും. അപ്പോൾ പുറത്ത് ഇവിടെ ഉടനെ ഒന്ന് പിക്ക് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീസൈസ് ചെയ്യാം ഈ ഒരു വ്യൂ പോർട്ടിനെ. അപ്പോൾ കണ്ടോ, നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടോ, അപ്പോൾ ഞാൻ ഇവിടെ പിക്ക് ചെയ്യുന്നു, എന്ത് ചെയ്ത് അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, ഇതാണ് അതിൻ്റെ ഒരു റീസൺ വന്നത്. ഇവിടെ ഒബ്ജക്റ്റ് സ്നാപ്പ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ്. കേട്ടോ, അപ്പോൾ ഞാൻ ഇവിടെ പിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എൻ്റെ പോലുള്ള ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് വീണ്ടും ഇവിടെ പിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് തന്നെ മൂവ് ആവുന്നത്. ജസ്റ്റ് F3 ഒന്ന് ഓഫ് ചെയ്തേക്കാം, അതിന് ശേഷം നമ്മളൊന്ന് പിക്ക് ചെയ്യാം. ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മൂവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇതിൽ എനിക്കൊരു എൻറ്റയർ ഡ്രോയിങ് ആണ് വേണ്ടത്. അപ്പോൾ അത് തന്നെ ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് വെച്ചു. ഓക്കെ, ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു ഇൻആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഞാനുണ്ടോ, ഈ ഒരു ഏരിയ ആണ് എനിക്കിതിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ ഇതുപോലെ തന്നെ ഇതിനെ ഒന്ന് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഇവിടെ തന്നെ വേറൊരു ഏരിയ ആണ് എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയ ആണ് എനിക്ക് കാണിക്കേണ്ടത്. ഈ ഒരു നമ്മുടെ ലിഫ്റ്റും അതുപോലെ തന്നെ എസ്കലേറ്റർ അങ്ങനെയുള്ള ഏരിയാസ് സ്റ്റെയർസ് ഒക്കെയാണ് നമുക്കിവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സൂം ചെയ്ത് വെച്ചു. ഓക്കെ, അതിന് ശേഷം ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തു. ദെൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്ര ഒരു ഏരിയ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ കണ്ടോ, നമുക്ക് എനിക്ക് ശരിക്കും ഇതൊന്നും വേണ്ട അതിൽ. ഓക്കെ, പക്ഷേ നമുക്ക് അത് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വ്യൂ പോയിൻ്റിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിതിൻ്റെ തൊട്ടടുത്ത് തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് അതിലെങ്ങനെയാണ് നമുക്ക് പുതിയ വ്യൂ പോർട്ട്സ് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് നമുക്ക് 2x2 എന്നുള്ളൊരു എന്താ പറയുക, നമ്മൾ സെലക്ട് ചെയ്തു, ആ നേരെ ആ ഒരു വ്യൂ പോർട്ട് ഇതിലേക്ക് വന്നു, അങ്ങനെ നമുക്ക് കിട്ടിയത്. അതല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് വ്യൂ പോർട്ട്സ്, അപ്പോൾ നമുക്കൊരു സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ പോളിഗണൽ ഷേപ്പിലൊക്കെ വ്യൂ പോർട്ട്സ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ അറേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് 3D എഞ്ചിനീയറിംഗ് വ്യൂസ് എന്ന് പറഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് 3D എഞ്ചിനീയറിംഗ് വ്യൂസ് എന്ന് ഞാൻ പറഞ്ഞു, ഇതിൽ നമുക്കൊരു 3D ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്കതിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3D ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമുക്കിങ്ങനെ ഒരു കട്ടുണ്ട്, ഈ രണ്ട് കട്ടാണ്. ഇതൊരു സിംഗിൾ ബോഡി ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ഷേപ്പ് ഞാൻ ഇവിടെ വരച്ചു. ജസ്റ്റ് ഇതിനൊന്ന് എക്സ്ട്രൂഡ് ചെയ്തു. ദെൻ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഞാനിതൊരു ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഏകദേശം എത്ര ഉണ്ടെന്നുള്ളത് പ്രൊപ്പോർഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊത്തിരി വലിയൊരു സൈസ് കിടക്കുന്നത് ഇവിടെ. അപ്പോൾ 5x9 something ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും വേണ്ട. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു അത് റെക്റ്റാങ്കിൾ നമുക്ക് വിത്ത് ഡയമെൻഷൻസ് ഒന്ന് ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 150x180. അഗെയിൻ ഇവിടെ ഞാനൊരു ഒരു സർക്കിൾ ഇവിടെ ഇങ്ങനെ സ്കെച്ച് ചെയ്തു. ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഹോളുണ്ട്. ഇവിടെ അഗെയിൻ ഒരു ഹോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3D ആണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര ഞാനൊന്ന് എക്സ്ട്രൂഡ് ചെയ്തു. ഇതെല്ലാം ഈ ഒരു ഹൈറ്റിൽ ഞാനൊന്ന് എക്സ്ട്രൂഡ് ചെയ്തു. അഗെയിൻ ഈ ഒരു സോളിഡിൽ നിന്ന് ഞാനിതിനൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു 3D ഒബ്ജക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3D ഇതിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 3D സെഷൻ ഉണ്ട്, അതിൽ അതിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ വ്യൂ ഒന്ന് ഞാനൊന്ന് 3D വ്യൂ ആക്കി. ദാറ്റ് മീൻസ് ഇതിനൊന്ന് ഹോം വ്യൂ ലേക്ക് കൊണ്ട്. അപ്പോൾ ഒന്ന് സൂം ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമുക്കിവിടെ സൂം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വിഷ്വൽ സ്റ്റൈൽ എനിക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റാം. ഇവിടെ റിയലിസ്റ്റിക് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ ഷെയ്ഡോ അങ്ങനെ ഇതിലാക്കണമെങ്കിൽ ആക്കാം. അപ്പോൾ എനിവേ ഈ രീതിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്യാക്കി.
Workspace on the 3D modeling can the Mati. Initiation wireframe Aki on the top view Aki. Initiation isometry Aki. Again, this is just on the shade. Now, we have to do 3D. Now, we have to do a sheet like a set table. We have to do the next session. We have to do the show menu bar. Initiation number window, insert lavano, the layout lavano. Create layout which are to if I repair or two next for new back in number say the world and another say the world and with your son the PDF on a PDF okay any other number sheet to and give you a for like mother lay 3 months or say some more selected the next for new orientation number slow or two tight block of angle to come and angle vendor define viewports you would standard 3D engineering use not to go this would an expert new would an expert new finish it but number no get an angle number ഇവിടെ കണ്ടോ ഡിഫോൾട്ട് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് വ്യൂസ് അവിടെ നമുക്ക് ജനറേറ്റ് ആയിരിക്കുന്നു എൻ്റെ ഫ്രണ്ട് വ്യൂ എൻ്റെ ഒരു സൈഡ് വ്യൂ അതുപോലെ തന്നെ എൻ്റെ ഒരു ടോപ്പ് വ്യൂ ഇങ്ങനത്തെ നാല് വ്യൂസ് ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ജനറേറ്റ് ആവും അപ്പോൾ ഇതാണ് നമുക്ക് ഈ ലേഔട്ടിൽ വരുന്ന ഈ ഓപ്ഷൻസ് വരുന്നത് അതായത് ക്രിയേറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു സെഷനിൽ നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വ്യൂ പോർട്സുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സെഷൻ നമ്മുടെ ലേഔട്ട് എന്ന് പറയുന്ന സെഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സെഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി